സോ കീം 2023 ടോപ്പ് 25 എഞ്ചിനീയറിംഗ് കോളേജസിൻ്റെ ഓപ്ഷൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ. ഗവൺമെൻറ് ഉണ്ട്, അതേപോലെ തന്നെ പ്രൈവറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫൈനാൻസിങ് കോളേജസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ബുക്കും ഒരു പേൻ എടുത്തിരിക്കുക. സോ അതിനു മുന്നേ ഡിസ്ക്ലെയിമർ ഞാൻ പറഞ്ഞുതരാം. ഞാനിത് എൻ്റെ പ്രിഫറൻസും എൻ്റെ റിസർച്ചൊക്കെ വെച്ചിട്ട് ഞാൻ കണ്ടുപിടിച്ചതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജ് ചൂസ് ചെയ്യാം, ഇത് ക്യാമ്പസ് ലൈഫ് പ്ലേസ്മെൻറ്റൊക്കെ ബേസ് ചെയ്തിട്ടാണ്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക, ഇത് ഞാൻ കേരളത്തിലെ എല്ലാ 12 ഗവൺമെൻറ് കോളേജുകളും എടുത്തു. അപ്പോൾ നിങ്ങൾ ഏത് ബ്രാഞ്ച് ചൂസ് ചെയ്യാൻ പോകുന്ന കുട്ടിയാണെങ്കിലും കൂടി നിങ്ങൾക്ക് ഈ ഫസ്റ്റത്തെ ഫോർ ഓപ്ഷൻസ് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. വേണമെങ്കിൽ നിങ്ങൾ ഇത് വെച്ച് നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉള്ളൂ. സി ഇ ടി പോയാൽ പ്ലേസ്മെൻറ്റും ക്യാമ്പസ് ലൈഫും എൻജോയ് ചെയ്യാം. ജി ഇ സി പോയാൽ പ്ലേസ്മെൻറ്റ് ക്യാമ്പസ് ലൈഫ്. ടി കെ എം അതോ ടി കെ എം പിന്നെ ഈ ടി കെ എം എം ഐ സി വരുമ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് കുറച്ച് കൂടി വരും, അത് മനസ്സിലാക്കട്ടോ. ഈ സി ഇ ടിയും തൃശ്ശൂരും തരുന്നൊരു ഫ്രീഡവും പ്ലേസ്മെൻറ്റും വേറെ ഒരു കോളേജും തരാൻ പോകുന്നില്ല. ഫ്രീഡം പ്ലസ് പ്ലേസ്മെൻ്റ് ആണ് അവിടെ തരാൻ പോകുന്നത്. അപ്പോൾ ആ നാല് കോളേജ് അധികം പ്രധാനപ്പെട്ടാണ്. അതിനുശേഷം ഈ നാലെണ്ണം നിങ്ങൾ നോട്ട് ചെയ്തില്ല, ഈ നാലെണ്ണം നോട്ട് ചെയ്ത് വെച്ചോ, എഴുതി വെച്ചോ വേ ബുക്കിൽ. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റിന് അധികം പ്രിയം കൊടുക്കുന്ന ആൾക്കാർ, പ്ലേസ്മെൻറ്റ് മാത്രം മതിയെങ്കിൽ എന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ വേണമെങ്കിൽ സി ഇ ടി കൊടുത്തോ, സെക്കൻഡ് ഓപ്ഷൻ തൃശ്ശൂർ കൊടുത്തിട്ട് തേർഡ് ഓപ്ഷൻ വേണം നിങ്ങൾ ഈ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് കൊടുത്തോ. അധികം ശ്രദ്ധിക്കുക, കാരണം ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റ് വരുന്ന ഒരു കോളേജ് തന്നെയാണ്. നിങ്ങൾക്ക് ക്യാമ്പസ് ലൈഫ് എന്ന് പറഞ്ഞ സാധനം പൂജയായിരിക്കും, അത് മനസ്സിലാക്കുക. ക്യാമ്പസ് ലൈഫ് തീരെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലില്ല, അത് മനസ്സിലാക്കുക. വളരെ അധികം പഠിക്കാനും അതേപോലെ പ്ലേസ്മെൻറ്റ് പഠിക്കുക പ്ലേസ്മെൻറ്റ് ആ ഒരു മൈൻഡ് സെറ്റാണ് ആ കോളേജിൽ. അതുകൊണ്ട് നല്ല റിസൾട്ടും നല്ല പ്ലേസ്മെൻറ്റ്സും അവിടെ വരാറുണ്ട്, അത് സത്യമാണ്. കമ്പ്യൂട്ടർ സയൻസും എല്ലാം കാണും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ പറഞ്ഞു തരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ എത്ര പ്ലേസ്മെൻറ്റ് നോക്കുന്നതാണ്, ഫസ്റ്റ് തന്നെ സി ഇ ടി ട്രിവാൻഡ്രം കൊടുത്തിട്ട് സെക്കൻഡ് ജി സി വെക്കുക, തേർഡ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് വെക്കുക. പ്ലേസ്മെൻറ്റ് മാത്രം നോക്കുന്നതാണ്. ഇപ്പോൾ ക്യാമ്പസ് ലൈഫ് മാത്രമാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക്, ഞാൻ ഒരിക്കലും പ്ലേസ്മെൻറ്റ് മാത്രമല്ല ചിന്തിച്ചത്, ക്യാമ്പസ് ലൈഫ് ചിന്തിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഫോർ ഓപ്ഷൻസ് പ്ലേസ്മെൻറ്റ് പ്ലസ് ക്യാമ്പസ് ലൈഫ് ചിന്തിക്കുന്നവരാണ്, ഫസ്റ്റ് ഫോർ ഓപ്ഷൻസ് ഇങ്ങനെ വെച്ചതിന് ശേഷം വേണമെങ്കിൽ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് വെച്ച്. ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ വെറും ക്യാമ്പസ് ലൈഫ് പ്രിഫറൻസ് ആണെങ്കിൽ നിങ്ങളുടെ ഓർഡർ ഇതാ, ഇങ്ങനെയാണ് പോകേണ്ടത്. വെറും ക്യാമ്പസ് ലൈഫ് പ്രിഫറൻസ് ആണ്, ഇതുവരെ ഇങ്ങനെ പോവാം. കാരണം ഈ കോളേജുകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫോർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പ്ലേസ്മെൻറ്റും അത്യാവശ്യം നല്ല ക്യാമ്പസ് ലൈഫും. ആർ ഐ ടി കോട്ടയം എത്തുമ്പോൾ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇത്തിരി കുറയും. ക്യാമ്പസ് ലൈഫ് സൂപ്പറാണ്. എൻ എസ് എസ് പാലക്കാടും ക്യാമ്പസ് ലൈഫ് സൂപ്പറാണ്. ജി സി കണ്ണൂരും ക്യാമ്പസ് ലൈഫ് അടിപൊളിയാണ്. കുറേ പറഞ്ഞുതരാം. പിന്നെ ജി സി ബാർത്തൺ ഹിൽ, അതൊരു വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കോളേജാണ്. ഇത് പറയാൻ കാരണം വെച്ചാൽ ജി സി ബാർത്തൺ ഹിൽ അക്കാഡമിക്സും പ്ലേസ്മെൻറ്റ് സൂപ്പറാണ്, ക്യാമ്പസ് ചെറുതാണ്. പ്ലേസ്മെൻറ്റ് മേ ബി ജി സി ബാർത്തൺ ഹിൽ ഗ്രേറ്റർ ദാൻ ആർ ഐ ടി കോട്ടയം എന്ന് മനസ്സിലാക്കുക. ജി സി ബാർത്തൺ എഴുതി വെച്ചോ പോയിൻറ്സ് പറയുന്നത് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. ആർ ഐ ടി കോട്ടയത്തിനേക്കാളും കൂടുതൽ പ്ലേസ്മെൻറ്റ് വരുന്നത് ജി സി ബാർത്തൺ ഹില്ലാന്ന് മനസ്സിലാക്കുക പിന്നെ ഈ ഒരു നാല് കാറ്റഗറി ഓഫ് കോളേജ്, ജി സി കോഴിക്കോട്, ജി സി ശ്രീകൃഷ്ണപുരത്തിലെ ക്യാമ്പസ് ലൈഫ് സൂപ്പറാണ്. കോഴിക്കോട് പ്ലേസ്മെൻറ്റും ആവറേജ് ആണ്. ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഒരു 10 ഏക്കർ ക്യാമ്പസ് ഒക്കെ ഉള്ളൂ, ചെറിയ ക്യാമ്പസാണ്. ജി സി ഇടുക്കി ആൻഡ് വയനാട് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കേസ് എന്ന് വെച്ചാൽ രണ്ടും ഏകദേശം ഈക്വലി കമ്പയറബിൾ കോളേജാണ്. പ്ലേസ്മെൻറ്റ് അത്ര ആവറേജ് വളരെ കുറച്ചുച്ഛമായ പ്ലേസ്മെൻറ്റ്സും വരുന്നുള്ളൂ. അതേപോലെ തന്നെ ക്യാമ്പസ് ഇൻഫ്രാസ്ട്രക്ചേഴ്സൊന്നും അത്ര അടിപൊളിയായിട്ട് തോന്നിയിട്ടില്ല നടക്കുന്ന നിലയിൽ. ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലാക്കിയ കാര്യമാണ്. സോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പ്ലേസ്മെൻറ്റ് വിസസ് ക്യാമ്പസ് ലൈഫാണ് നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ. ആ ഇനി അടുത്ത കേസ് പ്രൈവറ്റ് കോളേജ്. പ്രൈവറ്റ് കോളേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അത്യാവശ്യം സൂപ്പർ ഫീസ് അവർ മേടിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ചാൽ രാജഗിരി ഫീസ് വെച്ചാൽ. അപ്പോൾ ഈ പ്രൈവറ്റ് കോളേജിൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കോളേജുകളാണ് ഈ രാജഗിരി, അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക രാജഗിരി ഫിസാറ്റൊക്കെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം രാജഗിരിയും ഫിസാറ്റ് ഏതൊരു പ്രൈവറ്റ് കോളേജ് പോലെ ഫീസ് അത്യാവശ്യം നന്നായിട്ടുണ്ടാവും എന്നുള്ള കാര്യം നന്നായിട്ട് ആദ്യം മനസ്സിലാക്കി വെച്ചോ. ഫീസ് വേണമെങ്കിൽ കോളേജിന് വിളിച്ചു വെച്ചോ. 75,000-80,000 ഒക്കെ മേടിക്കുന്ന ഇഷ്ടം പോലെ കോളേജുകളുണ്ട്, ഇഷ്ടം പോലെ. അതുകൂടാതെ ഹോസ്റ്റൽ ഫീസ് അടയ്ക്കണം, അതുകൂടാതെ നിങ്ങൾ ആലോചിച്ച് നോക്കുക കേട്ടോ, 8 ലക്ഷമോ 10 ലക്ഷം ഒക്കെ ആയി വരും വീട്ടൊക്കെ പഠിച്ച് തീരുമ്പോഴത്തേക്ക്. നല്ലോണം ആലോചിക്കുക അഡീഷണൽ ഫീസുകളൊക്കെ കോളേജുകൾ മേടിക്കും, യൂണിവേഴ്സിറ്റി മറ്റേന്നൊക്കെ പറഞ്ഞിട്ട്. രാജഗിരി ഓട്ടോണമസ് കോളേജും കൂടി ശ്രദ്ധിക്കാം. അപ്പോൾ രാജഗിരി നല്ല അടിപൊളിയാണ് ഫിസാറ്റ് അതേപോലെ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ പ്ലേസ്മെൻറ്റ് ചിന്തിക്കുന്ന ഒരു കുട്ടി, വെറും പ്ലേസ്മെൻറ്റ് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രാജഗിരി വെച്ചതിന് ശേഷം അടുത്തത് വെക്കാൻ പറ്റിയ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തൂറ്റാണ്. മുത്തൂറ്റ് അത്യാവശ്യം അടിപൊളി പ്ലേസ്മെൻ്റ് ആണ്. ക്യാമ്പസ് ലൈഫ് അവിടെയും വളരെ മോശമാണ്, വളരെ അത്യാവശ്യം സ്ട്രിക്റ്റ് ഉള്ള കോളേജ്. സൂപ്പർ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു കോമ്പറ്റീഷനും വേണ്ട. ശേഷം നിങ്ങൾക്ക് എന്താ പറയുക, ഈ അമൽ ജ്യോതി എന്ന് പറഞ്ഞ കോളേജ് പല കുട്ടികൾക്കും ഇപ്പോൾ ഹെയ്റ്റ് ഉണ്ടാവുന്ന എനിക്കറിയാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ന്യൂസ് ഉണ്ടായിരുന്നു, റീസെൻ്റ്ലി ഒരു കുട്ടി അവിടെ മരണപ്പെട്ടു, അവിടുത്തെ ഓവർ സ്ട്രിക്ട്നെസ്സൊക്കെ കാരണമാണ്. അപ്പോൾ അത് വളരെ സാഡാക്കിയ ന്യൂസ് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അമൽ ജ്യോതിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലാസ്റ്റ് റാങ്കൊക്കെ നോക്കിയപ്പോൾ അവർക്ക് പ്ലേസ്മെൻറ്റും അതേപോലെ തന്നെ ഇതുണ്ട്. ക്യാമ്പസ് ലൈഫ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും വളരെ മോശമാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അമൽജ്യോതി ചൂസ് ചെയ്യാം. കാരണം ഒരു കോളേജിനെ അവിടെ ഞാൻ നോക്കിയത് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ അമൽജ്യോതി കണ്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ കോളേജുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഇങ്ങോട്ടുള്ള ഈ കോളേജുകളൊക്കെ നിങ്ങൾക്ക് തന്നെ ഇഷ്ടമുള്ള ഒരു ഓർഡറിലാക്കി വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത്യാവശ്യം നല്ല കോളേജുകളാണ്, അത്യാവശ്യം പ്ലേസ്മെൻറ്റ്സും അത്യാവശ്യം എന്താണ് അത്യാവശ്യം ക്യാമ്പസ്. പ്രൈവറ്റ് കോളേജ് ഏതെടുത്താലും അത്യാവശ്യം ഫീസ് ഉണ്ടാവും, സ്ട്രിക്റ്റ് ഉള്ള കാര്യം. രാജഗിരി എന്നൊക്കെ പറഞ്ഞാൽ ചില കുട്ടികൾ CBSE സ്കൂൾ എന്നൊക്കെ പറയാറുണ്ട്. അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് തന്നെയാണ് രാജഗിരി ഒക്കെ കോളേജുകളൊക്കെ.
അമൽജ്യോതി എനിക്ക് എല്ലാവർക്കും അത്യാവശ്യം കിട്ടണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ കോളേജുകൾ പ്രൈവറ്റിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കോളേജ് എന്ന് പറഞ്ഞാൽ രാജഗിരി, അതേപോലെ തന്നെ ഫിസാറ്റ്, അതേപോലെ തന്നെ മുത്തൂറ്റ്. ഈ മൂന്ന് കോളേജാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസ്മെൻറ്റ് ഈ ഒരു മൂന്ന്, ബാക്കിയൊക്കെ നിങ്ങൾക്ക് തന്നെ. ബാക്കി ഏത് ഈ ഒരു മൂന്ന് കോളേജ് ഞാൻ കുറേ കോളേജ് ലിസ്റ്റ് ഔട്ട് ചെയ്താണ്. വിമൽ ജ്യോതി, SCMS, ടോക്ക്, സഹൃദയ. സഹൃദയ നല്ലൊരു അത്യാവശ്യം ക്യാമ്പസ് ലൈഫിലൊരു കോളേജ് തന്നെയാണ്. പിന്നെ സെൻറ്റ് ജോസഫ് പാല നല്ലൊരു കോളേജാണ് കോട്ടയത്തുള്ള. പിന്നെ സെയിൻറ്റ് കിറ്റ്സ് കോട്ടയത്തുള്ള. ഇതൊക്കെ നല്ല നല്ല കോളേജുകൾ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്ന കാര്യം MES കുറ്റിപ്പോറാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞു വരുന്ന പോയിൻ്റ് എന്ന് വെച്ചാൽ, ഏതൊരു പ്രൈവറ്റ് കോളേജ് എടുത്താലും സ്ട്രിക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്താ പറയുക, സ്ട്രിക്റ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ എന്താ പറയുക, ഫീസും നന്നായിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റ് രാജഗിരി, അതേപോലെ ഫിസാറ്റ്, മുത്തൂറ്റിലൊക്കെ തന്നെയാണ് വരുന്നത്. അക്കാഡമിക്സ് സൂപ്പർ ആയിരിക്കും, പക്ഷേ ക്യാമ്പസ് ലൈഫ് ഇസ് നോട്ട് സോ ഗുഡ്. പിന്നെ അടുത്ത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞാനിവിടെ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞു, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജാണ് ഇവിടുത്തെ ഏറ്റവും സൂപ്പർ പ്ലേസ്മെൻറ്റ് തരുന്ന കോളേജ്, ഏറ്റവും സൂപ്പർ തരുന്ന പ്ലേസ്മെൻറ്റ്. ശേഷം നിങ്ങൾക്ക് SCT ട്രിവാൻഡ്രം അത്യാവശ്യം നല്ല കോളേജാണ് കമ്പാരിറ്റീവ്ലി. പിന്നെ CEC ചെങ്ങന്നൂർ കുഴപ്പമില്ല, CEC അടൂർ, പിന്നെ അതേപോലെ തന്നെ LBS കാസർഗോഡ്. ഈ കോളേജുകളാണ് സെൽഫ് ഗവൺമെൻറ് കൺട്രോൾഡ് ഏറ്റവും സൂപ്പറായിട്ട് എൻ്റെ റിസർച്ചിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള IHRD കോളേജുകളെ വെച്ച് നോക്കുമ്പോൾ വളരെ അധികം സൂപ്പർ കോളേജാണ് പ്ലേസ്മെൻറ്റ് ടേംസിൽ, അത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി ഏതൊക്കെയാണ്. ഇത് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചോട്ടോ. ആരും ഇങ്ങനെയൊന്നും ചെയ്ത് ചെയ്യില്ല എന്ന് എനിക്കറിയാം. ഞാൻ വളരെ ലിസ്റ്റ് ഔട്ടൊക്കെ ചെയ്ത്, ഇത് എൻ്റെ ഒരു രീതി ഇങ്ങനെയാണ്, ലിസ്റ്റ് ഔട്ട് ചെയ്ത് വയ്ക്കുക, കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുക, അതാണ്. അപ്പം ആരും ഇങ്ങനെയൊന്നും ചെയ്യുന്നുണ്ടാവില്ലേ, പലരും വേറെ രീതിയൊക്കെ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എൻ്റെ രീതി ഫോളോ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വെച്ചാൽ, പ്ലേസ്മെൻറ്റ് മാത്രം ചിന്തിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഫസ്റ്റ് CET വെച്ചോ, GEC വെച്ചോ, ശേഷം മോഡൽ വെച്ചോ, എന്നാൽ നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും. അതേപോലെ തന്നെ ഇനി പ്ലേസ്മെൻറ്റ് പ്ലസ് ക്യാമ്പസ് ലൈഫാണ് ആദ്യം ഈ നാല് കോളേജ് വെച്ചതിന് ശേഷം വേണമെങ്കിൽ പിന്നെ പ്ലേസ്മെൻറ്റിന് വേണ്ടി മോഡൽ വെക്കാം, അതേപോലെ മുത്തൂറ്റ് വെക്കാം, രാജഗിരി വെക്കാം, അങ്ങനെ അങ്ങനെയൊക്കെ പോയി പോവാം. പിന്നെ ഞാൻ പറയാം, CS ഒക്കെ നോക്കുന്ന കുട്ടികളാണ് അധികം എന്താ പറയുക, ഈ ഒരു ഓർഡർ പോയാലും നഷ്ടമൊന്നുമില്ല. GEC കണ്ണൂരൊക്കെ അത്യാവശ്യം നല്ല കോളേജ് തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഗവൺമെൻറ് പഠിച്ചാൽ നിങ്ങൾക്ക് ഫീസ് കുറേ ആയിരിക്കും. നിങ്ങളുടെ സ്കില്ലും കാര്യങ്ങളും ടെക്കി ഇവൻറ്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ കോളേജുകൾ തന്നെയാണ് ഈ ഗവൺമെൻറ്. ആരും ഡിസ്ട്രിക്റ്റ് ഒന്ന് നോക്കി കോളേജ് എടുക്കരുത്. എറണാകുളത്ത് പഠിച്ചാൽ കുറേ സിറ്റി ലൈഫ്, സിറ്റി ഉള്ള കോളേജ് സ്ഥല, സിറ്റി പോലത്തെ ഒരു സ്ഥലമായതുകൊണ്ട് കുറേ പ്ലേസ്മെൻറ്റ്, അങ്ങനത്തെ ചിന്താഗതി ഒഴിവാക്കുക. നിങ്ങൾ ആലോചിച്ചോളൂ, ഈ NIT കാലിക്കറ്റ് എന്ന് പറഞ്ഞാൽ കോഴിക്കോടിൻ്റെ ഉള്ളോട്ടുള്ള സ്ഥലം, എന്ന് വെച്ചാൽ NIT പ്ലേസ്മെൻറ്റ് ആൾക്കാർ പോകേണ്ടിയിരിക്കുന്നു. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കുക. പിന്നെ ഞാൻ എങ്ങനെ നിങ്ങളുടെ ലാസ്റ്റ് റാങ്ക് വെച്ച് കോളേജ് സെലക്ട് ചെയ്യാമെന്നൊരു കാര്യമുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യും, നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട. അപ്പോൾ നിങ്ങൾ വളരെ അധികം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നു. നോക്കുക, എങ്ങനെയാണ് കോളേജുകൾ സെലക്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഏത് ഇനിയിപ്പോൾ ഏതൊരു കുട്ടി ഓപ്ഷൻ വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് അടിക്കില്ല. ഫസ്റ്റ് CET പിന്നെ GEC വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിഗ്രറ്റ് അടിക്കേണ്ട കാര്യമേ ഇല്ല. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈസി എടുക്കണോ ട്രിപ്പിൾ എടുക്കണോ അങ്ങനത്തെ ചോദ്യങ്ങൾ ഒഴിവാക്കുക. കാരണം ബ്രാഞ്ച് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, അത് ഏത് കുട്ടി എടുത്ത് പഠിക്കുന്ന രീതി പോലെ ആയിരിക്കും അതിൻ്റെ ലെവൽ പ്ലേസ്മെൻറ്റ്സ് വരിക, അത് മനസ്സിലാക്കുക. പിന്നെ ഞാൻ അടുത്ത് പറഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഏകദേശം ഒന്ന് സമ്മപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നല്ല നല്ല ഓപ്ഷൻസ് എടുത്ത് നല്ല നല്ല കോളേജൊക്കെ ഞാനാണെങ്കിൽ ഞാൻ വെക്കുകയാണെങ്കിൽ ഞാനാണ് വെക്കുന്നതെങ്കിൽ ഞാൻ ക്യാമ്പസ് ലൈഫും പ്ലേസ്മെൻറ്റും കൂടി ചേർത്തിട്ട് വെക്കുക. എങ്ങനെയാണ് വെച്ചാൽ, ആദ്യം ഞാൻ CET, എനിക്ക് CET കിട്ടാനുള്ള റാങ്ക് ഉണ്ടായിട്ട് ഞാൻ CET ഒഴിവാക്കിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു തരാം എങ്ങനെ വെക്കണമെന്ന്. ഫസ്റ്റ് തന്നെ നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ്, എൻ്റെ രീതിയിൽ ഏറ്റവും ബെസ്റ്റ് ആയി തോന്നുന്നത് CET ആദ്യം വെച്ചോ, ശേഷം തൃശ്ശൂർ വെച്ചോ, ശേഷം TKM വെച്ചോ, ശേഷം MA കോതമംഗലം വെച്ചോ, ശേഷം RIT വെച്ചോ, ശേഷം RIT വെക്കാം. ഓക്കെ, എൻ്റെ ഒരു രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ശേഷം എൻ്റെ രീതിയാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിലക്കുക. പിന്നെ NSS, ഞാനാണെങ്കിൽ അങ്ങനെ വെക്കുള്ളൂ, NSS വയ്ക്കുക, അതേപോലെ പിന്നെ GC കണ്ണൂർ വയ്ക്കുക. ഓക്കെ, GC കണ്ണൂർ വയ്ക്കുക. ശേഷം വേണമെങ്കിൽ GC ഭാരതനിൽ വയ്ക്കും. അതിനുശേഷം ഞാൻ വയ്ക്കുന്ന കോളേജുകളായിരിക്കും, അതേപോലെ ഞാനാണെങ്കിൽ രാജഗിരി വയ്ക്കും, ഫിസാറ്റ് വയ്ക്കും, അതേപോലെ മുത്തൂറ്റ് വയ്ക്കും. ശേഷം ഞാൻ IHRD പോവുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഞാൻ SCT ട്രിവാൻഡ്രം സെലക്ട് ചെയ്യുള്ളൂ. കാരണം എനിക്ക് കുറച്ചുകൂടി ക്യാമ്പസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോളേജാണ് താല്പര്യം. ഓക്കെ, ഇത് മനസ്സിൽ, ഇത് എൻ്റെ ഒരു ഓർഡർ. ഇനിയിപ്പോൾ ഞാൻ അടുത്തൊരു ഓർഡർ പറഞ്ഞാൽ നിങ്ങൾക്ക്, അടുത്തൊരു ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു ഓർഡർ, ഇതൊക്കെ ഇതിന് താഴത്തേക്കുള്ളതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വയ്ക്കാം. കാരണം എല്ലാം ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് എൻ്റെ റിസർച്ചിൽ മനസ്സിലാക്കിയത്. അടുത്ത ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ, പ്ലേസ്മെൻറ്റ് മാത്രം ചിന്തിക്കുന്നവർക്ക് CET വെച്ചോ ആദ്യം, തൃശ്ശൂർ വെച്ചോ, ശേഷം നിങ്ങൾ കൊണ്ടുവരേണ്ട കോളേജാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്, അത് വെച്ചോ. ഇനി മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് വേണമെങ്കിൽ സെക്കൻഡോ ഫസ്റ്റോ കൊണ്ട് വെച്ചോ. കാരണം പ്ലേസ്മെൻറ്റിന് മാത്രം പോകുന്നവർക്കാണ് മോഡൽ മതി, അത് മനസ്സിലാക്കുക. സോ CET വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഇതാണ്. അപ്പോൾ CET, തൃശ്ശൂർ, മോഡൽ വേണം വെച്ചോ, ശേഷം നിങ്ങൾ വെക്കേണ്ട കോളേജ് എന്ന് പറഞ്ഞ പ്ലേസ്മെൻറ്റാണ് ചിന്തിക്കുന്നത്, രാജഗിരി വെച്ചോ, പിന്നെ മുത്തൂറ്റ് വെച്ചോ, പിന്നെ വേണമെങ്കിൽ നിങ്ങൾ തിരിച്ച് TKM വരിക, MA കോളേജിലേക്ക് വരിക. കാരണം നിങ്ങൾക്കത് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ RIT പോവുക, പിന്നെ നിങ്ങൾ വേണമെങ്കിൽ അതേപോലെ തന്നെ ഫിസാറ്റും കൂടി വെക്കുക, മുത്തൂറ്റ് വെക്കുക, അങ്ങനത്തെ ഒരു രീതിയിൽ തന്നെ പോകും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും വരയ്ക്കുന്നു. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. ഇതേപോലത്തെ സൂപ്പർ വീഡിയോ ഇനിയും വരും. സോ ടോപ്പ് 25 കോളേജ് ഫ്രം മിസ്റ്റർ എഞ്ചിനീയർ ചെയ്തു തന്നിട്ടുണ്ട്. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്
സോ ഐ ഐ ടി എൻ ഐ ടി പോലത്തെ മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എം ടെക് പഠിക്കാനും അതുപോലെ ഇന്ത്യയിൽ തന്നെ മികച്ച പി എസ് യു ജോബ്സ് നേടിയെടുക്കാനും വേണ്ടിയിട്ട് ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഫിസിക്സ് വാല അവരുടെ പുതിയ ഗേറ്റ് ബാച്ചസിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. സോ ആദ്യം തന്നെ ശ്രേഷ്ഠ ഇ എസ് സി പ്ലസ് ടു ഗേറ്റ് 2025 ബാച്ചാണ്. 13,000 രൂപയാണ് ഈ ബാച്ചിൽ നിന്ന്. വളരെ അധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ബാച്ചാണ്. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, അതുപോലെ ഡൗട്ട് എഞ്ചിൻസ്, റെഗുലർ ടെസ്റ്റ് സീരീസ്, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ അടുത്ത ബാച്ച് നമ്മൾ പറയുന്നത് ഇ എസ് സി നോൺ ടെക് ബാച്ച് 2024 ആണ്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫർ 20-ാം തീയതി വരെയുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത ലിങ്കും അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്സ് വാലൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ നിങ്ങൾ ഈ ഏതെങ്കിലും ഒരു ബാച്ചിൽ ക്ലിക്ക് ചെയ്താൽ ഫിസിക്സ് വാല നിങ്ങൾ നേരിട്ട് വിളിക്കുന്നതായിരിക്കും, ഫിസിക്സ് വാലയുടെ ഓഫീസിലെ ആൾക്കാർ. സോ കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു. സോ വളരെ അധികം യൂസ്ഫുൾ ഉള്ള ബാച്ച് തന്നെയാണ് ഈ ഗേറ്റിൻ്റെ ബാച്ച്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ബിടെക് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഗേറ്റ് എന്തായാലും എഴുതണം. കാരണം നിങ്ങൾക്ക് അതിൻ്റെ യൂസ് മനസ്സിലാവും. ഏതൊരു കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആവുന്നതല്ല, ഗേറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സോ താല്പര്യമുള്ളവർ എന്തായാലും ജോയിൻ ചെയ്യാം. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.